ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ചക്ക കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വിഭവങ്ങളുടെ റെസിപ്പിയാണ്. എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്, അധികം ചേരുവയൊന്നും വേണ്ട. അപ്പോൾ ചക്കയൊക്കെ ഒരുപാടുള്ള സമയമല്ലേ, അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെള്ളം വാർന്നെടുത്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. വെള്ളം ഒന്ന് നല്ലോണം വാർന്നെടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ മാവ് ലൂസായി പോകും. അപ്പോൾ ഇത് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ ഞാൻ 250 ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കര പാനി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്. ഒരു 15-20 മിനിറ്റൊക്കെ ഒന്ന് ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം വാലാൻ വെച്ചാൽ മതി. അല്ലാതെ നല്ലോണം അങ്ങനെ ഡ്രൈ ആക്കി എടുക്കണമെന്നില്ല. ഇനി വേണ്ടത് മെയിനായിട്ട് ചക്കയാണ്. അപ്പോൾ നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് 1.5 കപ്പ് മെഷർ ചെയ്ത് ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, ചക്ക കൂടി പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് ഇതിലോട്ട് മെൽട്ട് ചെയ്ത് വെച്ച ശർക്കര പാനിയാണ്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മെൽട്ട് ചെയ്ത 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. ചെറിയ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതൊരു അരിപ്പയിൽ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ശർക്കര മെൽട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ 2 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അരക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണമെന്നില്ല കേട്ടോ, ചെറിയൊരു തരുതരുപ്പോടെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നല്ലോണം മഷി പോലെ അരച്ചെടുക്കണമെന്നില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകം, ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ അരക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ നെയ്യിൽ മൂപ്പിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം, അതുപോലെ ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നെയ്യിൽ മൂപ്പിച്ചിട്ട് വേണമെങ്കിലും ചേർത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മാവൊക്കെ ഇപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത് ഇഡലി മാവിൻ്റെയൊക്കെ പരുവം. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മാവ് റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മാത്രം മതി. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ അരക്കുമ്പോൾ ശർക്കര പാനി മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലുള്ള ഉണ്ണിയപ്പച്ചട്ടി നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എല്ലാ കുഴിക്കകത്തും 1/4 പാകം എന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ മൊത്തത്തിൽ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മാവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിലോട്ട് ആക്കിയിട്ടാണ് മാവ് ഇതുപോലെ എല്ലാ കുഴിക്കകത്തും ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം കേട്ടോ. ഇത് കുക്ക് ചെയ്യാനായിട്ട് 1 മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് നല്ലോണം കുറക്കാം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കംപ്ലീറ്റ് മുകൾ ഭാഗം കുക്കാകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട കേട്ടോ. അപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിമും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടിഭാഗം ഒന്നും കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഇനിയൊരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട്. മൊത്തത്തിൽ 24 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരളവിൽ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ മൊത്തം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് എണ്ണ കുറവുള്ള കുഴിക്കകത്തൊക്കെ എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതലുള്ള കുഴിക്കകത്തു നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടായ ശേഷം 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും
മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ചക്ക വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ചക്ക അടയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ചക്കയുടെ പീസ് 2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ചക്കയാണെങ്കിൽ, നല്ല വലിയ സൈസിലുള്ള ചക്കയാണെങ്കിൽ ഒരു 15 ചക്ക എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ, നല്ല പഴുത്ത ചക്കയാണല്ലോ, അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ശർക്കര മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 250 ഗ്രാം ശർക്കരയിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. 1/4 കിലോ ശർക്കരയാണ് ഈ ഒരളവിൽ വേണ്ടത്. അപ്പോൾ ഇത് മെൽട്ടായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി തിക്കാകണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇടിയപ്പം പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നല്ലോ, അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഹാർഡായി പോകുന്നു തോന്നുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ്. അതുപോലെ 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും അതുപോലെ 1 നുള്ള് ചുക്ക് പൊടിയും കൂടെ, ഡ്രൈ ജിഞ്ചർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ശർക്കര മെൽട്ട് ചെയ്തത്, ഇതിപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. 1-2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടെ തന്നെ നമുക്ക് അരിപ്പൊടിയിലോട്ട് നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മാവ് ലൂസായി പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ശർക്കര കുറച്ചും കൂടി ഒന്ന് തിക്കാക്കി എടുക്കുന്നത്. നല്ലോണം ലൂസായിട്ടുള്ള ശർക്കരയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാനും പറ്റില്ല, അതുപോലെ മധുരം കുറവായിട്ടും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്, അല്ലാതെ ഒരുപാട് ഹാർഡായിട്ടുള്ള മാവല്ല. നമ്മളൊരു തവി വെച്ചിട്ടാണ് ഇരയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ 200 ഗ്രാം ശർക്കര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ നല്ല എല്ലാം കൂടെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് ഇലയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കാസർഗോഡ് ഇതുപോലെ വേറൊരു ഇല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരിക്കൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് അരി അരച്ചിട്ടാണ്, പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ മാവ് ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. നമ്മൾ അട ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ, ഇല അട ഒക്കെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇലയിലും പരത്തിയെടുക്കാം. ഈ ഒരു സൈസിലുള്ള ചക്കയട നമുക്കൊരു 8 അല്ലെങ്കിൽ 10 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു സ്റ്റീമറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് വേവിച്ചെടുക്കുന്നില്ല, പകുതി ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ ചെറിയൊരു സ്റ്റീമറാകുമ്പോൾ വേവാനൊരു ഇച്ചിരി സമയമെടുക്കും. ഇത് നന്നായിട്ട് വേകണം. അപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 25 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരേ കളറിലായിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ള കളറിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വെന്തിട്ടില്ല എന്നർത്ഥം കേട്ടോ. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചക്ക കൊണ്ടുള്ള വിഭവമാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ചക്ക കൊണ്ടുള്ളൊരു ബർഫിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ചക്ക ഒന്ന് ചോപ്പ് ചെയ്തിട്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള ചക്കയുടെ അളവാണെങ്കിൽ, നല്ല വലിയ സൈസിലുള്ള ചക്കച്ചോളയാണെങ്കിൽ 15 പീസ് എടുത്താൽ മതി കേട്ടോ. ചോപ്പ് ചെയ്ത ശേഷം 2 കപ്പ്. എന്നിട്ടിത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം.
അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ശർക്കര ഞാൻ ഓൾറെഡി മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഇതിലോട്ടും ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മെൽട്ട് ചെയ്ത് കിട്ടിയാൽ മതി. പിന്നെ നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിലോട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് കളറൊന്നും മാറാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് വെള്ളം ഇതിൻ്റെ ഈ ഒരു തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അല്ലാതെ കളറ് മാറുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടും ഈ ഒരു തേങ്ങ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കളറൊട്ടും മാറാൻ പറ്റില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച ചക്ക ചേർത്ത് കൊടുക്കാം ആദ്യം. അപ്പോൾ ഈ ഒരു തേങ്ങ 1-2 മിനിറ്റ് ഒക്കെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച ഈ ഒരു ചക്കപ്പഴം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും കൂടെ ചേർത്തിട്ട് ചക്കക്കൂട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പറഞ്ഞൊരു ഫ്ലേവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചക്കയുടെ ഒരു പച്ചമണക്കം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമ്മൾ മെൽട്ട് ചെയ്ത് വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ചെറിയൊരു ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചൂട് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ ചൂടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചേർത്തിട്ട് മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് തിക്കാകുന്നത് വരെ, തിക്കായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ മാത്രം ഇടയ്ക്ക് 1-2 ടീസ്പൂണൊക്കെ ഇടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ, ഒരു ബോൾ ഷേപ്പിൽ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഒരു ബോൾ ഷേപ്പിൽ ആയി കിട്ടുന്ന ഒരു പരുവുണ്ടല്ലോ, അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് കുറച്ച് മതി, 1 ടീസ്പൂണൊക്കെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2-3 പ്രാവശ്യം ഓരോ ടീസ്പൂണ് പോലെ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് നെയ്യൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ അതുപോലെ പാത്രത്തിൽ അടുക്കി പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരിച്ചിരി നെയ്യ് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇതും ഇനിയും ഇതുപോലെ തന്നെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ആകാറായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഫ്ലെയിം നല്ലോണം കുറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ സമയം പറയുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ്, അതിനേക്കാളും കൂടുതൽ സമയം എടുക്കുന്നില്ല. ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടാറുണ്ട്. പിന്നെ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് കശുവണ്ടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്രഷ് ചെയ്ത് വെച്ച കശുവണ്ടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ ഒരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ട്രേയിലോട്ട് നിരത്തി കൊടുക്കുക കേട്ടോ. നെയ്യ് പുരട്ടി കൊടുത്ത ട്രേയിലോട്ട് നിരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ട്രേയിലോട്ട് ഞാൻ ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെയ്യും കൂടെ പുരട്ടി കൊടുത്തതാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ബർഫി കൂട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരേ ലെവലാക്കി കൊടുക്കുക. ഒരിച്ചിരി ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ചെയ്യണമെന്നില്ല, അപ്പോൾ എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ഇതിലോട്ട് നമുക്ക് ലെവലാക്കി കൊടുക്കുക. ഒരിച്ചിരി ഈ ഒരു സ്പൂണിലോട്ട് നെയ്യ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ലെവലാക്കി കൊടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ ഡീമോൾഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ടും കുറച്ച് ക്രഷ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലോട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ മാറ്റി വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്തെ കട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായി സെറ്റായിട്ടുണ്ട്. 3/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നമ്മൾ ഇതാക്കുമ്പോൾ തന്നെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡീമോൾഡ് ചെയ്യാതെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
നിങ്ങൾക്ക് നല്ലോണം ചെറിയ സൈസിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിനേക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വലിയ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് ദിവസമൊക്കെ പുറത്ത് തന്നെ കേടുകൂടാതെ വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. രണ്ട് ദിവസത്തിൽ കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. രണ്ട് ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക വെച്ചിട്ടുള്ളൊരു ബർഫിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ചക്ക വെച്ചിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് ഹൽവയാണ്. പിന്നെ ഞാൻ വേറൊരു രീതിയിൽ കുറേ വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ സൈസിലുള്ള 15 ചക്കച്ചുളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഇനി 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർക്കുന്നില്ല ഇതിലോട്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് കോൺഫ്ലവറാണ്. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. 1/2 കപ്പ് കോൺഫ്ലവറിലോട്ട് 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് വരെയൊക്കെ വെള്ളം ചേർക്കാട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഈ ഒരു ചക്കക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. 4-5 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് കോൺഫ്ലവറൊക്കെ ഇളക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ ഒരു സമയത്തൊക്കെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് കുറുകി വരും. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ അടുക്കി പിടിക്കും. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് കട്ട കെട്ടാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത കോൺഫ്ലവറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ഡെസേർട്ട് 2 രീതിയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിതൊരു പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവമാകുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ഹൽവയുടെ ടെക്സ്ചറ് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഫിർണിയൊക്കെ ചെയ്യുമ്പോൾ ഒരു മുറിഞ്ഞ് വീഴുന്ന ഒരു പരുവുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ തവി വെച്ചിട്ട് ഇങ്ങനെ താഴോട്ടാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ ഒരു മുറിഞ്ഞ് വീഴുന്നൊരു പരുവുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കിയാൽ മതി. നെയ്യ് പുരട്ടിയ പാത്രത്തിലോട്ട് ആക്കി കൊടുത്താൽ മതി. ചൂടാറുമ്പോൾ അത് സെറ്റായി കിട്ടും. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ഹൽവ എന്ന രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഹൽവ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു ചക്കയുടെ പച്ചമണക്കം ഒന്ന് മാറി വരുന്നുണ്ട്. അല്ലെങ്കിൽ ചക്കയുടെ ആ ഒരു മണം തന്നെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവമാകുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് വീണ്ടും 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട. ആദ്യം നമ്മൾ 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും 1-2 ടീസ്പൂണ് മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതായിട്ടുണ്ട്. പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഫുഡ് കളറോ അല്ലെങ്കിൽ ടെർമറിക് പൗഡറോ ഒക്കെ നമുക്ക് കോൺഫ്ലവർ ചേർക്കുന്ന കൂട്ടത്തിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ കുങ്കുമപ്പൂ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു കളറൊക്കെ കിട്ടും, ഒരു യെല്ലോ കളറൊക്കെ വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ട്രേയിലോട്ടാണ്, ഒരു മോൾഡിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, പിന്നെ ഡീമോൾഡ് ചെയ്തെടുക്കണമെന്നില്ല, പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെയ്യും കൂടെ പുരട്ടിയിട്ടാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ കൊണ്ട് ഇത് ചൂടാറി നന്നായിട്ട് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിലാണെങ്കിൽ താഴത്തെ തട്ടിൽ 3/4 മണിക്കൂർ വെച്ചാൽ മതി.
അപ്പോൾ ഇതൊരു മുക്കാൽ മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ടും ക്രഷ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്തെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ലെവലാക്കി എടുക്കുന്ന സമയത്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ കശുവണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വേറൊരു ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, കശുവണ്ടി നല്ലോണം ചെറുതാക്കി ക്രഷ് ചെയ്തതിൽ ഈ ഒരു ഹൽവ കോട്ടിങ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇട്ട് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ 10 ദിവസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചക്ക വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.